ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി കട്ട്ലറ്റാണ്. നമ്മൾ സാധാരണ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെയാണല്ലോ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാറുള്ളത്, അപ്പോൾ അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട്ലറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്നുമല്ല, ചങ്ക്സ് വെച്ചിട്ടാണ്. സോയ ചങ്ക്സ് നമ്മൾ വാങ്ങാറില്ലേ കറി ഉണ്ടാക്കാനായിട്ടൊക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചിക്കൻ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ഈ ചങ്ക്സ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സോയ ചങ്ക്സ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്തേക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഇത്രയും ചങ്ക്സ് വെച്ചിട്ട് നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള, പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ചങ്ക്സ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ കുതിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അതെടുത്ത് വേവിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ വേവിച്ചെടുക്കുന്നത് കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് നീരായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് നമുക്കിനി വേവിച്ചെടുക്കാം. സ്വല്പം വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാളയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തു, സവാളയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി അതിനെ ഉടച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ചങ്ക്സ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് മിക്സിയിലിട്ട് ചെറുതാക്കി നമ്മൾ അടിച്ചെടുക്കാനായിട്ട് പോവാണ്. അതായത് ഇപ്പോൾ ചിക്കൻ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ടാണല്ലോ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചങ്ക്സും നമ്മൾ അതേപോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതായിട്ടുള്ള പച്ചമുളകുണ്ട്. അപ്പോൾ അത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മിക്സ് എല്ലാം കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഇതിലേക്ക് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ടുകൂടെ നമ്മൾ ഉപ്പ് ചേർക്കുവാണ് ഈ സമയത്തെ. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി മിക്സിയിൽ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചങ്ക്സ് നമ്മൾ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് രണ്ട് ഉരുളക്കിഴങ്ങായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അത്രയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ മിക്സ് എല്ലാം റെഡിയായി. ഇനി നമ്മളിത് ഉരുളയാക്കി എടുക്കാൻ പോവാണ്. അപ്പം മിക്സ് നമ്മൾ ആ ചൂടോടെ തന്നെ നമ്മൾ ഉരുട്ടാനായിട്ട് ശ്രമിക്കരുത്. അത് തണുത്ത ശേഷം വേണം, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തണുക്കാനായിട്ട് കുറച്ച് നേരം വെച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഇത് കട്ട്ലറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ഷേപ്പാക്കി എടുക്കാനായിട്ട് ആദ്യം നമ്മൾ ഉരുളയാക്കിയിട്ടിനും പരത്തിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് മുക്കി വറക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മുട്ടയും അതുപോലെ റസ്ക് പൊടിയുമാണ്. റസ്ക് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചത്. അപ്പോൾ ആ പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട്ലറ്റ് നമ്മൾ ഏകദേശം ദേ എല്ലാം നമ്മൾ ഉരുളയാക്കി അത് പരത്തി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് വറുത്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പാത്രം വെച്ച് കൊടുക്കാം. പാത്രം വെച്ച് അതിലേക്ക് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരട്ടെ. അപ്പോൾ മുക്കി വറക്കാനായിട്ടുള്ള മുട്ട നമ്മളിവിടെ പൊട്ടിച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് ഓരോന്നായിട്ട് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുട്ടയുടെ വെള്ളയാണ് നമ്മൾ എടുത്തിരുന്നത്. അതിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് ഒരു കോട്ടിംഗ് കൊടുത്തു, റസ്ക് പൊടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് അതിനും വറുത്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ.
ഗൈസ്, അപ്പോൾ ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആയത് അന്നേരം നമുക്കത് കോരി മാറ്റാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്, നമ്മളിത് കോരി മാറ്റുവാണ്. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ചങ്ക്സ് കട്ട്ലറ്റ് അങ്ങനെ ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് ഒത്തിരി ആൾക്കാരൊന്നും അങ്ങനെ പരീക്ഷ നോക്കിയിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ചങ്ക്സ് വെച്ചിട്ട്, സോയാ ചങ്ക്സ് നമ്മൾ എന്തെങ്കിലും കറി ഉണ്ടാക്കാനായിട്ടൊക്കെ വാങ്ങുന്നതാണ്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു കൂട്ടാനായിട്ട് നമുക്ക് വേണേൽ കഴിക്കാം. അപ്പോൾ ഇത് എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇനി അടിപൊളിയെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും ബൈ.